സുഹൃത്തുക്കളെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത്, അത് നിങ്ങള് ഒരുമാതിരി എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു, നമ്മുടെ ബോച്ചയുടെ ഒരു പുതിയ പ്രസ്താവന ഉണ്ടല്ലോ നമ്മുടെ ഹണി റോസിനെ കുറിച്ചുള്ളത്. അത് ഭയങ്കരമായിട്ട് കോൺട്രവേഴ്സി ആയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അത് കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഫസ്റ്റ് ഇങ്ങനെ ചെറിയ ചെറിയ പോസ്റ്ററുകളാണ് കണ്ടത് കേട്ടോ, ഇങ്ങനെ പോസ്റ്ററുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു, ഹണി റോസിനെ ഇൻസൾട്ട് ചെയ്തു, വിളിച്ചു വരുത്തി, അപമാനിച്ചു എന്നുള്ള രീതിയിൽ കുറേ പോസ്റ്ററുകൾ കണ്ടു കേട്ടോ. അപ്പം ഞാൻ ഇപ്പോൾ ഇത്ര മാത്രം എന്താണെന്ന് വെച്ചാൽ, ഓൾറെഡി ഈ ബോച്ച നിങ്ങൾക്ക് അറിയാമല്ലോ ഒരുപാട് കോൺട്രവേഴ്സി ആയിട്ടുള്ള ഒരാളാണല്ലോ ഈ ബോച്ച എന്ന് പറയുന്നത്. അപ്പോൾ ആളതുപോലെ എന്തെങ്കിലും പറഞ്ഞതായിരിക്കും, കുറേ ഇങ്ങനെ ഡബിൾ മീനിങ്ങിനല്ലേ കൂടുതൽ സംസാരിക്കാറുള്ളത്, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ. ഞാൻ വിചാരിച്ചത് അതേമാതിരി എന്തെങ്കിലും ഡബിൾ മീനിങ്ങിൽ എന്തെങ്കിലും ആള് പറഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും ഇത്രയൊക്കെ പറയുന്നതെന്ന്. അപ്പോൾ ആളെ കുറിച്ച് ഇതിനു മുമ്പിൽ കുറേ ഞാൻ നോർമലി ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഇപ്പം മൊത്തം ഈ ബോച്ചയുടെ കാര്യമല്ല പറയുന്നത്, മൊത്തത്തിൽ നമ്മളുടെ കേരളത്തിൽ ഇപ്പം എല്ലായിടത്തും ഉണ്ടാവാം, പക്ഷേ നമ്മൾ കൂടുതലും ഈ കേരളത്തിലെ ന്യൂസുകളും വീഡിയോസും കാണുന്നത് കൊണ്ടാണ് ഞാൻ കേരളം കേരള അല്ലെ മലയാളീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഞാനും മലയാളി ആയതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ആരായാലും ഒരു മോശമായിട്ട് അസലും മോശമായിട്ടുകൂടെ ആയിരിക്കില്ല, എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള മീനിങ്ങുകളൊക്കെ ഇങ്ങനെ ചിക്കി ചെകഞ്ഞെടുത്തിട്ട് വരും. അവർ ഉദ്ദേശിക്കുന്ന മീനിങ് പോലും ആയിരിക്കില്ല ചിലപ്പോൾ അത് കറങ്ങി തിരിഞ്ഞ് തിരിഞ്ഞ്. എങ്ങാനും അതൊന്ന് വൈറലായി പോയെന്ന് വെച്ചോ അയാളുടെ കഥ കഴിഞ്ഞു, എയറിലായി പോയത് തന്നെ. അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഈ സെയിം ഇങ്ങനെ പറഞ്ഞ ആൾ തന്നെ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തെന്ന് വെച്ചോ, ഇപ്പം ഇയാൾക്കെതിരെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് വന്നവർ തന്നെ ഇയാൾ പിന്നെ പോവാം, വാ എത്ര നല്ല മനുഷ്യൻ, എത്ര നല്ല മനുഷ്യൻ ഇങ്ങനെ പറയും. അത് നോർമലി അത് എന്താ പറയുക, കൂടുതലായിട്ടും നമ്മൾ മലയാളികളല്ലേ വേറെയുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ നോക്കി 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 നടക്കുന്നവർ. അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ കാര്യം വന്നാലും അതിനകത്ത് നെഗറ്റീവ് ഇല്ലെങ്കിലും നെഗറ്റീവ് കണ്ടുപിടിക്കുകയും ചെയ്യും, അതേപോലെ തന്നെ ഇവർ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ നല്ലത് പറയുകയും ചെയ്യും. അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ, നല്ലത് ചെയ്താൽ നല്ലത് പറയും, കെട്ടത് ചെയ്താൽ കെട്ടത് പറയും, കറക്റ്റ് തന്നെ. പക്ഷേ എങ്കിലും ഒരു കാര്യം സത്യമാണ്, നല്ലത് ചെയ്താൽ പറയുന്നത് ഇത്രയേ ഉണ്ടാവുള്ളൂ, അതേ കെട്ടത് ചെയ്താൽ പറയുന്നത് ഇത്രയേ ഉണ്ടാവും, അതാണ് ഡിഫറൻസ്. ഈ ബോച്ചയാണെങ്കിൽ പോലും ഇപ്പം ഈയിടെ വയനാട്ടിൽ ദുരന്തം ഉണ്ടായ ടൈമിൽ എൻ്റെ 1000 acres നിന്ന് 100 houses വീട് വെക്കാൻ വേണ്ടിയിട്ട് സ്ഥലം എടുത്തോളൂ എന്ന് പറഞ്ഞു. പറഞ്ഞപ്പോൾ അതിന് കീഴിലുള്ള കമൻസ് മുഴുവനും ഓ അയാളെ അങ്ങ് വാഴ്ത്തി പാടുകയാണ്. ഓക്കെ, നല്ലത് തന്നെ, ഒരാൾ നല്ല കാര്യം ചെയ്യുമ്പോൾ അഭിനന്ദിക്കണമല്ലോ. അതിന് പുറകെയാണ് നെക്സ്റ്റ് ഡേ വന്നിട്ട് ഈ പുള്ളി ഇങ്ങനൊരു കാര്യം പറഞ്ഞത്. പുള്ളിയുടെ തന്നെ ഏതോ ഷോറൂമിൻ്റെ ഇനോഗ്രേഷനു വേണ്ടി വിളിച്ചാന്ന് തോന്നുന്നു ഹണി റോസിനെ. അപ്പോൾ ഹണി റോസിനെ കുറിച്ചാണൊന്നും പറയേണ്ട ആവശ്യമില്ല, നല്ല ഫേമസ്, എല്ലാവർക്കും അറിയാമല്ലോ, എല്ലായിടത്തും ഇനോഗ്രേഷന് പോണു, പിന്നെ ആളുടെ ബോഡിയെക്കുറിച്ച് എല്ലാവരും ആൾക്കാർ പറയാറുണ്ടല്ലോ. അതാരായാലും കാണുന്നവർ പറയും, അത് പറയുന്നവർ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഇവൻ ഹണി റോസ് കൂടെ അത് അക്സെപ്റ്റ് ചെയ്ത കാര്യമാണ്, അതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ പോണില്ല. അപ്പോൾ അത് കാണുന്നവർ ആരായാലും പറഞ്ഞു പോവും. സോ ഈ ആള് ആ ഇനോഗ്രേഷന്റെ സമയത്ത് ഇപ്പൊ ചീഫ് ഗസ്റ്റ് വന്നു, ചീഫ് ഗസ്റ്റിനെ കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കും. അതേപോലെ ബോച്ചെ പറഞ്ഞത്, ഹണി റോസിനെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ പുരാണത്തിലുള്ള കുന്തി ദേവിയെ കുറിച്ചാണ് എന്നാണ്. എനിക്കത് കേട്ടിട്ട് യാതൊന്നും തോന്നിയില്ല, കുന്തി ദേവിയെ കുറിച്ചാണ് അതിനിപ്പോ എന്താണ് പറയാനുള്ളത്. പക്ഷെ കമൻസിലേക്ക് പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, കമൻസിൽ മുഴുവൻ പറയുന്നത് കുന്തിദേവി തന്നെയല്ലേ അല്ലാതെ കുണ്ടിദേവി അല്ലല്ലോ എന്ന്. എന്താച്ചാ, ഇനിയിപ്പോ എനിക്കും അറിയില്ല കേട്ടോ ആൾ അങ്ങനെ ഉദ്ദേശിച്ചോന്ന്, അത് കേൾക്കുന്ന ഒരാൾക്കും അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവില്ല. പക്ഷെ കമൻസിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡൊക്കെ ഇങ്ങനെ പോണ മൈൻഡ് ഓട്ടോമാറ്റിക് ഇങ്ങനെ ടേണായി പോവും, ഓ ശരിയാണല്ലോ, അങ്ങനെ കൂടി ഉണ്ടാവും അല്ലേ. കാരണം ആൾ എപ്പോഴും ഡബിൾ മീനിങ്ങിൽ സംസാരിക്കുന്ന ആളായതുകൊണ്ട് പറഞ്ഞത് ചിലപ്പോൾ കുന്തിദേവി എന്നുള്ളത് കുണ്ടിദേവി എന്നുള്ളത് തന്നെ ആയിരിക്കാം എന്നാണ് മൊത്തത്തിൽ ആ കമൻസിൽ വന്നിരിക്കുന്നത് മുഴുവനും. അതെനിക്കറിയില്ല, അതിൽ തന്നെ ആൾക്കാർ പറഞ്ഞത് അറിയോ, ഇന്നലെ അയാൾ ചെയ്ത നല്ല കാര്യത്തിനെ കുറിച്ച് പറയാണ്, ഇയാൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഇയാളുടെ സ്വഭാവം ശരിയല്ല, ഇയാൾ എത്ര നല്ല കാര്യം ചെയ്തെന്ന് പറഞ്ഞാലും ഇയാളുടെ ക്യാരക്ടർ ശരിയല്ല, ഇയാൾ എപ്പോഴും ഇങ്ങനെ ചെയ്യുള്ളൂ ഇങ്ങനെ സംസാരിക്കുകയുള്ളൂ പറയണു. അതേപോലെ തന്നെ ഇതിന് മുമ്പിൽ എപ്പോഴും ഒരാൾ ജയിലിൽ കിടന്ന ആൾക്ക് വേണ്ടിയിട്ടും ഈ ബോച്ചെ കുറെ ആൾക്കാരെ എല്ലാം കൂട്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് കാശൊക്കെ കളക്ട് ചെയ്തു, പുള്ളിയുടെ പേഴ്സണൽ എമൗണ്ട് പേഴ്സണലായിട്ട് കാശ് കൊടുത്തു, അതൊക്കെ ചെയ്തപ്പോൾ ഇങ്ങനെ വാനോളം പൊക്കിയതാണ്. പക്ഷെ അപ്പോൾ ഇയാൾ എന്തുകൊണ്ടങ്ങനെ പറഞ്ഞത്
നോർമലി അത് പുരാണത്തിൽ ഇഷ്ടം പോലെ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, എന്നിട്ടും ആ സ്പെസിഫിക് നെയിം എന്തുകൊണ്ട് എടുത്തു എന്നുള്ളത് അറിയില്ല. നമ്മളും എന്താ പറഞ്ഞാലും അത് കേൾക്കുമ്പോൾ ഒന്നും തോന്നിയില്ലെങ്കിലും ഈ കമന്റ്സ് ഒക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മളും ഇങ്ങനെ ആലോചിക്കും, ശരിയല്ലേ വേറെ നെയിംസ് ഒന്നും എടുക്കാണ്ട് ഈ നെയിം തന്നെ എന്തിനെടുത്തെ, ഗാന്ധാരി എന്ന് എടുക്കാമല്ലോ, വേറെ ഏതെങ്കിലും ഒരു നെയിം എടുക്കാമല്ലോ, അതൊന്നും എടുക്കാണ്ട് ഈ നെയിം എന്തിനെടുത്തു, ഇത് ഓൾമോസ്റ്റ് സെയിം ആയതുകൊണ്ടല്ലേ.